ഓ ഇനിയിപ്പോ മേരിക്കുണ്ടെങ്കിൽ കുറച്ച് നാള് മോന്റെ മരുമോടേം കൂടെ അമേരിക്കയിലൊക്കെ പോയി നിക്കാലോ. ഓ കാര്യം അമേരിക്ക എന്നൊക്കെ പറഞ്ഞാല് അവിടെയുള്ള മലയാളികൾ മുഴുവൻ താമസിക്കുന്ന കുടിസ് ഫ്ലാറ്റുകളാണ്. ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുന്ന മേരിക്കുട്ടി എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഓ അത് ഈ മലയാളി നഴ്സുമാരും അവളുമാരുടെ ഈ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന കെട്ടിയമാരൊക്കെയാ കുടിസ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഓ രോഹന് ഗൂഗിളിലല്ലേ ജോലി കിട്ടിയേക്കുന്നത്? അന്നേരം ഈ നമ്മൾ ഇംഗ്ലീഷ് ഫിലിമിൽ കാണുന്ന ബംഗ്ലാവ് പോലത്തെ വീട് കിട്ടുമെന്നേ. കിട്ടും, രോഹന് കിട്ടും. വീട് വലുതാണേലും ചെറുതാണേലും എനിക്ക് ഈ വീടും മണ്ണും പിന്നെ നമ്മുടെ ഈ പള്ളിയൊക്കെ വിട്ട് എങ്ങോട്ടും പോയി നിൽക്കാൻ ഒരു താല്പര്യമില്ല. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ മരുമോള് പ്രസവിക്കാറാകുമ്പോ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കും. എന്റെ മോള് പ്രസവിക്കാറായപ്പോ എന്നെയും കൊണ്ടുപോയി അങ്ങോട്ട്. അവിടെ ജോലിക്കാർക്കൊക്കെ വലിയ ശമ്പളമാ, ഭയങ്കര ശമ്പളമാ. ഞാൻ 3 മാസം അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിന്റെ വെളിയിലോട്ട് എന്നെ ഒന്ന് ഇറക്കിയിട്ടില്ല. അവിടെ ഒരു വലിയ എന്നാ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന നയാഗ്ര. ഞാനതിപ്പോഴും ടിവിയിലെ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ താമസിക്കുന്നതിന്റെ 2 മണിക്കൂർ അങ്ങോട്ട് പോയ ആ വെള്ളച്ചാട്ടമായിരുന്നു. ആ എന്നാ പറയാനാ, ചിലപ്പോ ഇതൊക്കെ എന്റെ പ്രശ്നമായിരിക്കുമെന്നേ. നമ്മള് കൊടുക്കുന്ന സ്നേഹം മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടണോ? നമ്മള് വെറുതെ വിഷമിക്കണ്ട ഗ്രാസമ്മേ. ബാത്റൂം എവിടെ? അവിടെ വരുന്നേ. ഓ എന്തൊരു ഭാവാഭിനയ. നമ്മളൊക്കെ ഈ നാട്ടുകാരെന്നുള്ളതേ അവളങ്ങ് മറന്നുപോയെന്നാ തോന്നുന്നേ. കമന്ന് വീണ കാപ്പണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രേസമ്മയെ അവിടെ കെട്ടിയവൻ എൻക്രോച്ച്മെന്റ് കറിയാച്ചനും ജീവിച്ചത്. ബന്ധങ്ങളൊന്നും അല്ല, പൈസയാണ് വലുതെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പിള്ളേരെ പഠിപ്പിച്ചത്. ഡോളർ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരെ പഠിപ്പിച്ച് നേഴ്സാക്കി. ഇപ്പൊ ഒരു മോടകാര്യം പറഞ്ഞില്ലേ, ആ കൊച്ചെന്നെ മിടിക്കായിരുന്നറിയാവോ? ഈ ഗ്രേസമ്മ ഒറ്റ വരുത്തിയാ ഈ പിള്ളേരെ എല്ലാം വഷളാക്കിയത്. എന്നിട്ട് ഇപ്പൊണ്ട് കരയുന്ന എന്നാ കാര്യം? നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ച പാടം പിള്ളേര് നന്നായിട്ട് അങ്ങ് പഠിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാ മതി. അമ്മച്ചി, ആ ഇപ്പൊ വരാൻ കേട്ടോ. ആ ഡി സാറാമ്മേ, അൽഫോൺസാമ്മേ പോലെ വീട്ടിലിരുന്നാലുവേ ഈ മേരിക്കുട്ടി ഉണ്ടല്ലോ, എന്നാ സാധനമാണെന്നറിയോ? പുളിങ്കൊമ്പിലല്ലേ കേറി പിടിച്ചേക്കുന്നെ, മാത്ത മുതലാളി ആരാന്ന വിചാരം. പോരാത്തേനാണെങ്കി ആ പെങ്കൊച്ചിന് ആങ്ങളമാരും ഇല്ല. അപ്പൊ ഉള്ളതൊക്കെ ഈ 2 പെൺപിള്ളേർക്കും കൂടെ ഉള്ളതാന്നേ. മനസ്സിലായ? ഓ ശോ, ഇത് ശരിയാവത്തില്ല മോളെ. ഇതിന് എന്നാ തിളക്കുക? അത് ഞാൻ മരിച്ചിട്ട് ഒരുപാട് നാളായില്ലല്ലോ. ഇത് ഞാൻ ഉടുത്ത് തന്നാ നാട്ടുകാരെന്നാ പറയും? എന്നാ അമ്മച്ചി ഇത്? അമ്മച്ചീനല്ലേ ഈ കളർ സാരി മതി എന്ന് പറഞ്ഞേ. അത് ശരിയാ, ഇത്ര തിളക്കം ഉണ്ടാവുന്നു ഞാൻ വിചാരിച്ചോ? എന്നാ വൈറ്റ് എടുക്കാം, ഞാൻ ലിസ്റ്റ് വിളിച്ചു വരാം. ഹലോ ആളിയ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണമായിരുന്നല്ലോ. ആ ബെസ്റ്റ്, എങ്ങനെയെങ്കിലും കുറച്ച് കാശ് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അളിയനെ വിളിക്കാൻ തുടങ്ങിയിരുന്നു. എന്റെ എവിടുന്നാളിയാ പൈസ? ക്രെഡിറ്റ് കാർഡുകളിലെ പൈസ ഒക്കെ തീർന്നിട്ട് കാലം കുറേയായി, എല്ലാം ബ്ലോക്കാണ്. ഇനി ആകെ ഒരെണ്ണം ഉണ്ട്, പക്ഷെ ഇന്ന് വലിക്കാന്ന് വിചാരിച്ചാലേ ഒരു 10-30,000 രൂപ കൂടുതൽ കിട്ടത്തില്ല. എങ്ങനെയല്ലോ ഒന്ന് നാളെ രാവിലെ ആയാ മതി. ഇപ്പൊ എത്ര രൂപ വേണ്ട എനക്ക്? 50 വേണം. ആ ഞാൻ എന്തെങ്കിലും ചെയ്യാം. That one? Yeah. ഇതു വേണ്ട അല്ലേ? അത് മതി. വേണ്ട. രാഷ, this is an issue. Just ഇത് നോക്കി. Excuse me. Traditional model. Actually I don't think so. No. ഇത് ലാസ്റ്റ് ടൈം ആണേ. പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങൾ, ഇപ്പൊ എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇനി നീ ഇതും പറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഒരിക്കലും ഇല്ല, നാളത്തോടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണ്. താങ്ക് യു. അത് ഇന്നൊരു പെണ്ണ് കാത്തിരിക്കുന്നുണ്ട്. തുറന്ന് പറഞ്ഞില്ലെങ്കിലും അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. ആ സൂസൻ പറ. ആ ചേച്ചി, ഒരു കാര്യം ഉണ്ടായിരുന്നേ. നമുക്ക് എല്ലാവർക്കും വൈറ്റ് കളർ സാരി കൊടുത്താലോ? എന്നാ അത് നേരത്തെ പറഞ്ഞൂടായിരുന്നു സൂസൻ, ഞാൻ ആ മഹാലക്ഷ്മിയിൽ നല്ലൊരു വൈറ്റ് സാരി കണ്ടതായിരുന്നു. എന്നാ പറയാനാ ചേച്ചി, അമ്മച്ചി ലാസ്റ്റ് മിനിറ്റ് കാലം മാറുമെന്ന് ഞാൻ വിചാരിച്ചോ? ശരി ഞാൻ നോക്കട്ടെ. നോക്കിയാ പറ്റത്തില്ല, ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിലെ അവിടെ നല്ല സെലക്ഷൻ ഉണ്ട്, വൈറ്റ് കളർ സാരി ചേച്ചി ഉടുക്കണം. പിന്നെ
വീട്ടിലെ എല്ലാവരും ഒരേ കളർ സാരി, അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ശരി, അത് ഞാൻ സമ്മതിച്ചു. എനിക്ക് എല്ലാവരും വൈറ്റ് സാരി ഉടുക്കണമെന്ന് തന്നെയായിരുന്നു താല്പര്യം. നീ പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ റെഡ് കളർ സാരി എടുത്തത്. എനിക്കറിയാം. ആ പിന്നെ വേറൊരു കാര്യമുണ്ടേ, ചേച്ചിയും ചേട്ടനും ഇന്ന് തന്നെ വരണമെന്ന് അമ്മച്ചി പറയാൻ പറഞ്ഞു. എനിക്കും ഒന്ന് വരണമെന്ന് തന്നെയാണ് സൂസൻ. ഇച്ചായൻ അത്യാവശ്യമായിട്ട് അങ്കമാലിയിൽ ഒരു കാര്യത്തിന് പോയിരിക്കുവോ. നേരത്തെ വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് വരാം. ശരി ചേച്ചി, അപ്പൊ ഇവിടെ വന്നിട്ട് കാണാം, ഇവിടെ ഒത്തിരി പണിയുണ്ട്. ശരി. അതെ ഇച്ചായ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് അക്കൗണ്ട്സ് നോക്കുമ്പോ ഒന്ന് ശല്യം ചെയ്യരുന്ന്. ഇനിയിതിപ്പോ ഒന്നേന്ന് തുടങ്ങണം. ആ പറ, ഒന്നുമില്ല, ഞാൻ പിന്നെ വരാം. എന്താണെന്ന് വെച്ചാ പറഞ്ഞു തൊലക്കേ. സൂസൻ വിളിച്ചിരുന്നു മനസമ്മതത്തിന് വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം വെള്ളസാരി ഉടുക്കുന്നേന്ന്. അവിടുത്തോട്ടെ അതിന്. എനിക്കൊരു വെള്ളസാരി വാങ്ങി തരാവോ? നാളത്തെ പരിപാടിക്ക് പോവാൻ ഒരു സാരി ഞാൻ വാങ്ങി തന്നിട്ടില്ലേ. ഇനി പുതിയ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ തന്ത മാത്തച്ഛൻ ഇവിടെ വിടങ്ങാനും കാശ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടുപോയി വാങ്ങിച്ചോ. എന്നാത്തിന് എപ്പോഴും എന്റെ അപ്പച്ചൻ ഇങ്ങനെ പറയുന്നേ? പറയൂടി, ഞാനത് പറയും. എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം ഞാനത് പറയും. അമ്മാതിരി ചെറ്റത്തരം നിന്റെ തന്ത എന്നോട് കാട്ടിയിട്ടുള്ളത്. എന്തോന്ന് കാണിച്ചു നീ പറയുന്നേ? എന്ത് കാണിച്ചെന്നാ, എടി 50 ലക്ഷം രൂപ റെഡി ക്യാഷുമായി എന്റെ വീടിന് മുമ്പിൽ ക്യൂ നിന്ന പാപ്പച്ച മുതലാളിയുടെ മോളെ വേണ്ടെന്ന് വെച്ചിട്ടാ നിന്റെ തന്തരവാ കേട്ടിട്ട് നിന്നെ എന്റെ തലയിലേക്ക് കെട്ടിയെടുത്തത്. എന്നിട്ട് അവസാനം എന്തായി? ഈ പാപ്പച്ച മുതലാളിയുടെ കാര്യം ഞാനൊരു 100 വട്ടമായി കേൾക്കുന്നു. നിങ്ങൾക്ക് എത്ര സ്ത്രീധനം വേണ്ടേ അന്ന് എന്റെ അപ്പച്ചനോട് പറഞ്ഞാ തരുമായിരുന്നില്ലേ? എടി, അന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്നെയും എന്റെ അപ്പച്ചനെയും ബെൻസ് കാറിൽ കയറ്റി നിങ്ങളുടെ ഫാക്ടറിയും എസ്റ്റേറ്റും ബാറും ഒക്കെ കാണിച്ചെന്നപ്പോ ഇനി നമ്മളെങ്ങാനും ചോദിക്കുന്നു കുറഞ്ഞു പോയെങ്കിലോ എന്ന് പേടിച്ച് നിങ്ങളുടെ മോളുടെ സന്തോഷത്തിന് നിങ്ങൾ എന്തരുന്നു അത് മതി എന്ന് എന്റെ അപ്പച്ചൻ പറഞ്ഞുപോയി. എന്റെ അപ്പച്ചൻ പറഞ്ഞത് വാസ്തവ. പക്ഷേ അന്ന് നമുക്കറിയില്ലായിരുന്നു നിന്റെ സന്തോഷത്തിന് വെറും 10 ലക്ഷം രൂപയുടെ വിലയുള്ളൂ. വിട്ട് കളയണ്ടിച്ചായ, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. വിട്ടടി, അതൊക്കെ അന്നേ ഞാൻ വിട്ടു. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, യു മച്ചൻ എല്ലാം പൊറുക്കും, പക്ഷെ ഒന്നും മറക്കില്ല. നീ പോയൊരു ചായ എടുക്ക. ആ ഇച്ചായ, ഒരു കാര്യം പറഞ്ഞു, നമ്മളവിടെ എല്ലാവരും അന്വേഷിക്കുന്നു. ഇന്ന് തന്നെ എത്തില്ലേന്ന് അമ്മച്ചി ചോദിച്ചു. നമ്മൾ ഇന്ന് പോകുന്നില്ല, നാളെ ചടങ്ങിന് പോകുന്നത് തന്നെ നമ്മുടെ ഔദാര്യാണ്. അങ്ങനെ പറഞ്ഞ എങ്ങനെ അച്ചായ? മൂത്ത മരുമോന്ന് പറഞ്ഞ വീട്ടിലെ കാർന്നവരല്ലേ. അതെ, പക്ഷെ ആ വിചാരം അവർക്കില്ലല്ലോ. അങ്ങനെയൊന്നും വിചാരം അവർക്കുണ്ടായിരുന്നെങ്കിലേ ഈ കല്യാണത്തിന്റെ ചർച്ചയ്ക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ. ഇതിപ്പോ എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ച് നാട്ടുകാരെയും ക്ഷണിച്ചു കഴിഞ്ഞിട്ടല്ലേ അവരെന്നെ വിവരമറിയിക്കുന്നത്. അത് പിന്നെ മുമ്പ് വന്ന എല്ലാ ആലോചനകളും പെണ്ണ് ശരിയല്ല കുടുംബം ശരിയല്ല എന്ന് പറഞ്ഞ് ഇച്ചായും കയറി മുടക്കേണ്ടല്ലേ. രോഹിച്ചിന് ഇത്തവണ വിവരം അറിയിക്കാതിരുന്നേ. അപ്പൊ ഒരു ബന്ധം ഉറപ്പിക്കുമ്പോ ഇതൊന്നും നോക്കണ്ടാന്നാണോ? എടി, നിന്റെ വീട്ടുകാർ മുഴുവൻ പണപ്പിശാചുക്കളാ. പണമുള്ളവര് മുഴുവൻ അവർക്ക് നല്ല ആൾക്കാരാ. ഒരു തറവാടിക്കേ മറ്റൊരു തറവാടിയെ മനസ്സിലാവുള്ളൂ. ഞാൻ നോക്കുമ്പോ അവർക്ക് ബോധിച്ച പല ആലോചനകളും അത്ര പോരാ. അത് തുറന്നു പറഞ്ഞാണ് ഞാൻ ചെയ്ത കുറ്റം. ഇപ്പൊ തന്നെ നീ നോക്ക്, ചെറുക്കന്റെ വീട്ടുകാരായിട്ട് അവര് മനസ്സമ്മതല്ല നടത്തണത്. നല്ല അന്തസ്സുള്ള നസ്രാണികൾക്ക് പറഞ്ഞ കാര്യമാണത്. നാണം കേട്ടോമാര്. ആ പിന്നെ ഒരു കാര്യമുണ്ട്, കൂലംകുത്തിയും കല്യാണ മുടക്കിയും ഒക്കെ ആയ എന്റെ അഭിപ്രായങ്ങൾക്ക് നിന്റെ വീട്ടിൽ പുല്ല് വില പോലും ഇല്ലെങ്കിലും കാശ് കടം ചോദിക്കാൻ വരുമ്പോ നിന്റെ ആങ്ങളൊക്കെ എന്നോട് വലിയ ബഹുമാനം. വെറുതെ ഒന്നല്ലല്ലോ കാശ് കടം ചോദിക്കുന്നേ, പലിശക്കല്ലേ. ഡേ, അതേടി ഞാൻ പലിശക്ക് കാശ് കൊടുക്കുന്നു, അതെന്റെ തൊഴിലാ. എന്നിട്ട് ഞാൻ കൊടുത്ത കാശ് തിരിച്ചു വെച്ചപ്പോ അവൻ എനിക്കെതിരെ കുബേരയിൽ ചെന്ന് പരാതി കൊടുത്തു ഇല്ലേ. അതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. നാളെ എന്റെ ഇളയ ആങ്ങളയുടെ മനസ്സമ്മതാണ്, നമുക്ക് ഇന്ന് തന്നെ. നടക്കില്ല. നാളെ നമ്മൾ ചടങ്ങിന് പോകും, ഭക്ഷണം പോലും കഴിക്കാതെ തിരിച്ചു പോരും, അത്രേ ഉള്ളൂ. ഇച്ചായത് എങ്ങനെ? ലിസി, ഇനി നീ തർക്കിച്ചാ ഞാൻ എന്റെ തനി കോണം പുറത്തേക്കെടുക്കും. നീ ചായ ഉണ്ടാക്കാൻ നോക്കാം.